അനന്തം അജ്ഞാന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടമുണ്ടാവും സഹോദരഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പൊതു ഈ വാരം നന്നായിരിക്കും ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ ഈ വാരം നന്നായിരിക്കും ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിന് വാൽപ്പായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക വിഷ്ണു സഹസ്രാമം ജപിക്കുക ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും അഞ്ച് സമയം പന്ത്രണ്ട് നാല്പത്തിനാല് എം എവിടെ ജനിച്ച സ്ഥലം എവിടെയാണ് അത്തനക്ഷത്രമാണോ ചിത്തിരാണ് ജനിച്ചതോ പന്ത്രണ്ട് നാൽപ്പത്തിനാല് വരെ അത്തനക്ഷത്രവും പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ശേഷം നക്ഷത്രമാണ് വരുന്നത് ജാതകത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് വരെ രാഹു ദശേ ശുക്രനാണ് സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ സമയദോഷം കാണുന്നുണ്ട് എന്താണ് അറിയാനുള്ളത് ആ പിന്നിലോട്ട് ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെ സമയദോഷം കാണുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവും കാര്യങ്ങളിലും അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി കഴിഞ്ഞ സമയം കൊള്ളാം ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികളോട് ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതാവിനോ പിതൃബന്ധുക്കൾക്ക് അരിഷ്ടത ഉണ്ടാവും പിതൃസുഖക്കുറവ് ഉണ്ടാവും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താന ഗുണം പ്രതീക്ഷിക്കാം മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രമിക്കാനിടവരും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട് പൊതുവെ വാരം നല്ലതാണ് മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം ആരോഗ്യപരമായിട്ട് പൊതുവെ നന്നായിരിക്കും സാമ്പത്തികമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കൾ വർദ്ധിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടും പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നന്നായിരിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ സാധിക്കും പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാൻ അവസരം വരും ബിസിനസ് രംഗത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം പൊതുവൈവാരം ചെറിയ ചെറിയ ബുദ്ധിമുട്ടൊഴിച്ചാൽ പൊതുവൈവാരം നന്നായിരിക്കും ഹലോ ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു കോഴിക്കോട് ജനിച്ച തീയതി പറയൂ പതിനഞ്ച് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നോ സമയം മൂന്ന് മണി അല്ലേ മൂന്ന് പോരാട നക്ഷത്രമാണോ പോരാടത്തിന് എവിടെ ജനിച്ച സ്ഥലം ഒരാടത്തിന് ജാതകത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസം ഇരുപത്തി ഒൻപത് വരെ രാഹുർ ദശയിൽ രാഹുറിൻ്റെ പീരീഡാണ് സമയദോഷം കാണുന്ന കാണുന്നത് കാലമാണ് ചെറിയ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഇത് ആരുടെ ജാതകമാണ് ആ ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ശുദ്ധ ജാതകമാണ് ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് പടിഞ്ഞാറക്കു വിഭാഗത്തിന് സാധ്യമുണ്ട് എന്താണ് അറിയാനുള്ളത് ആ വിവാഹത്തിന് ഇപ്പോൾ രാഹുറിൻ്റെ പീരീഡ് രാഹൂറിൽ രാഹുറിൻ്റെ പീരീഡാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി വരെ ഈ സമയം വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ദോഷങ്ങളൊന്നുമില്ല കർക്കിട രാശി പുടത്തിന് അവസാനത്തെ പാനിച്ചു കാഴിയും പൂയോ ആയില്യവും കൂടെ ചേരുന്ന രണ്ടേകാലനക്ഷത്രമാണ് കർക്കിട രാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വിഷമങ്ങളോ വിരഹങ്ങളോ വരാൻ സാധ്യതയുണ്ട് ഉണ്ട് സാമ്പത്തിക നില വെച്ചമായിരിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സന്താന ഗുണം ഈ ഉണ്ടാവും ദാമ്പത്യപരമായിട്ട് ചെറിയ 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 സൗന്ദര്യ പിണക്കങ്ങളോ അല്ലെങ്കിൽ ഈ വാരത്തിൻ്റെ അവസാനത്തോടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും

രേവതിയാണോ രേവതിക്ക് ഇപ്പോൾ ശുക്രദശയിൽ കേതുവാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം നാല് വരെ ശുക്രദശയിൽ കേതുവാണ് അത് കഴിഞ്ഞാൽ പിന്നെ സമയം അനുകൂലമായിട്ട് വരും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് നാല് വരെ ശുക്രദശയുണ്ട് അത് കഴിഞ്ഞ് ആദിത്യ ദശ വളരെ നന്നായിരിക്കും ജാതക പ്രകാരം ഇപ്പോഴത്തെ സമയം അനുസരിച്ച് കണ്ടശിനെയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഈ രണ്ടായിരത്തി പത്തൊമ്പത് നല്ലതാണ് പത്തൊമ്പത് മാർച്ചിന് ശേഷം നന്നായിരിക്കും എന്താ അറിയാനുള്ളത് ജോലിയുടെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിന് ശേഷം നന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് വിദേശത്ത് പോയ യോഗം ഉണ്ട് വിദേശവാസത്തിന് അനുകൂലമാണ് പത്തൊമ്പത് മാർച്ചിന് ശേഷം പോവാൻ സാധിക്കും ജാതകം പുറകെ കൊള്ളാം വിദേശത്ത് പോയാൽ രക്ഷപ്പെടും നല്ല ജോലി കിട്ടണം ചിന്ത കൂടുതലാണ് ഹലോ ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലാണ് കാലുവേന ഉണ്ടാവും ശരി ചിങ്ങരാശി മഹം പൂരം ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ചുകാൽ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ഹലോ ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു പറയൂടെ ആ മാർച്ച് പന്ത്രണ്ട് മാർച്ച് മാർച്ച് രാത്രി രാത്രി എവിടെ ജനിച്ച സ്ഥലം കൊല്ലം ഡിസ്ട്രിക്ട് പൂരിട്ടാതി ആണോ ഇതാരുടെ ജാരമാണ് പൊരുട്ടാതിക്ക് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പന്ത്രണ്ട് വരെ ബുധദശയിൽ ഈ ശുക്രൻ്റെ പീരീഡാണ് ജാതകത്തിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സോ ഒൻപത് മാസവും പൂർത്തിയായി ജാതകത്തിൽ അലർജിയുടെ അസുഖം ഉണ്ടാവും കാലുവേന ഉണ്ടാവും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ബുധദശയിൽ ശുക്രൻ്റെ വളരെ വലിയ തെറ്റില്ലാത്ത സമയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പന്ത്രണ്ട് വരെ നല്ല സമയമാണ് എന്താണ് അറിയാനുള്ളത്

വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല ബുധദശയിൽ ഇപ്പോൾ ശുക്രനാണ് നല്ല സമയമാണ് അവർ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ പേടിക്കാനുമില്ല ഈ മാർച്ച് വരാൽ ഇപ്പോൾ സമയാനുകൂലമാണ് ശരി ആ മീനക്കൂറാണ് ശരി കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പൊതുവി വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോമ്പിടി വാശ്യം കഴിയുന്ന കുറയ്ക്കണം സഹോദരാധി ഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തിക നില മെച്ചമായിരിക്കും സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിട്ടു നിൽക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവും ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം കാലുവേനയും നടുവേനയും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉദരരോഹമൊക്കെ അനുഭവപ്പെടും തൊഴിൽപരമായിട്ട് നന്നായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും പൊതുവിവാരം ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കിയെല്ലാ കാര്യങ്ങൾക്കും നന്നായിരിക്കും തൊലാരാശി ചിത്രയുടെ അവസാനത്തെ മുപ്പതിനാഴികയും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാപ് രാശി തൊലാരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നില അച്ഛമായിരിക്കും സഹോദരാലിഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അല്പമാത്രയിൽ അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനുഭവപ്പെടും ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കർമ്മ സംബന്ധമായിട്ടുള്ള നേട്ടം ഈ വാരത്തിലുണ്ടാവും ഹലോ ആറ്റലേഷൻ എവിടെ നിന്ന് വിളിക്കുന്നു വയനാടോ വിളിക്കുന്നുണ്ടം ഏ ഡിസ്ട്രിക് ആണ്

ജനിച്ച സ്ഥലം ആലുവ പൂരാട നക്ഷത്രമാണോ പെൺകുട്ടിയാണോ പോരാടത്തിന് ജാതകത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ട് വരെ ആദ്യത്തെ ദശയിൽ ശുക്രൻ്റെ പീരീഡാണ് പോരാടത്തിനിപ്പോൾ സമയം കുറച്ച് മോശപ്പെട്ട പീരീഡാണ് അലർജിയുടെ അസുഖം ഉണ്ടാവും ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ വരും ചെറിയ പാപദോഷം കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട് സമയദോഷം രണ്ട് മൂന്ന് വർഷത്തേക്കുണ്ടെങ്കിലും വിവാഹത്തിന് നല്ല സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് നല്ലതാണ് എന്താ അറിയാനുള്ളത് വിവാഹത്തിന് നല്ല സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും കൊള്ളാം വടക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വിവാഹത്തിന് സാധ്യമുണ്ട് വിദ്യക്ക് തടസ്സം വരും ആരോഗ്യവരായിട്ട് അത്ര നല്ലതല്ല ശരി എന്താ അലർജി അസുഖമുണ്ടോ ആ അലർജിയുടെ അസുഖം ഉണ്ടാവും പിന്നെ ആരോഗ്യപരമായിട്ട് നടുവേനയും കാലുവേനും ഉദരോഗമൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോഴത്തെ വിദ്യക്കും തടസ്സം വരും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് ഏഴര ശനിയാണ് തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷത്തോളമായി അടുത്ത മൂന്ന് വർഷത്തേക്ക് സമയദോഷമുണ്ട് അതുവരെ ശ്രദ്ധിക്കണം കല്യാണത്തിന് കൊള്ളാം വിവാഹത്തിന് ഇപ്പോൾ ആലോചിച്ചാൽ വിവാഹം നടക്കും കുഴപ്പമൊന്നുമില്ല എന്താ ഇപ്പൊ കല്യാണം ആലോചിക്കുന്നുണ്ടോ ഇല്ല പഠിത്തം തീർന്നിട്ട് ആലോചിക്കുക നടക്കും വൃശ്ചികരാശി വിശാഖത്തിന്റെ അവസാനത്തെ പരഞ്ച് കാഴികയും ആനീടവും തൃക്കേട്ടയും കൂടെ ചേരുന്ന നക്ഷത്രമാണ് രണ്ടേകാലനക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നല്ലതാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും സഹോദര സ്ഥാനീകരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിൽ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ മാനസികമായിട്ടുള്ള ടെൻഷനോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിതൃ ഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ഹലോ ആര്യലാശ്വർ എവിടെ നിന്ന് വിളിക്കുന്നു

ജാതകത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ട് വരെ ശനി ദശയിൽ ബുധൻ്റെ അപകാരകാലമാണ് കഴിഞ്ഞൊരു പത്തുപതിനാല് വർഷക്കാലം ദോഷകാലമായിരുന്നു കുറച്ച് കുറവും മടിയൊക്കെ ഉണ്ടാവും വയറിനസുഖം വരും ഇപ്പോഴത്തെ സമയ നടുവേനയും ഉദരോഹമൊക്കെ ഉണ്ടാവും ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ വരും ഇപ്പോഴത്തെ സമയം അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് കഴിഞ്ഞാൽ അല്പം ഒരു സമാധാനം കിട്ടും എന്താ അറിയാനുള്ളത് എന്നുംസുഖാണോ വയറിനാണോ അസുഖം ആ ബാക്ക് പെയിൻ ഉണ്ട് നടുവേദന ഉണ്ട് കാലുവേദന ഉണ്ട് ഉദർ ഉണ്ട് അല്ലേ ആ ബാക്ക് പെയിൻ ഉണ്ടോ ആ ബാക്ക് പെയിനും കൈകാല് കൈകാലുകഴപ്പും ഉദരോഹവും ജാതകത്തിലുള്ളതാണ് കുറച്ചൊക്കെ കാണും പിന്നെ താമസിക്കുന്ന വീടിന് എന്തെങ്കിലും വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും കിഴക്ക് തല തലവെച്ച് കിടക്കുക ആ അപ്പൊ എന്തെങ്കിലും ദോഷം ഉണ്ടോ എന്ന് നോക്കുക തെക്കോട്ട് മുഖമാണെന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്കും കുളിമുറിയും കക്കൂസൊന്നും വരാതിരിക്കും ഒന്നുമില്ലല്ലോ സെപ്റ്റി ടാങ്ക് എവിടെയാണ് ഈ സെപ്റ്റി ടാങ്ക് എവിടെയാണ്

ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാലിച്ചു കാഴ്ചയേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശി ഈ വാരം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടരുണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വാഹനാപകടങ്ങളോ തസ്കരമേ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും പിതൃഗുണവും പിതൃസപത്ത് ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്ത് പ്രതീക്ഷിക്കാം പൊതുവെ വാരം നന്നായിരിക്കും ജൂലൈ മാസം സമയം പറയൂ രാത്രി എട്ട് മണി അല്ലേ അശ്വതിയാണോ രാത്രി എട്ടുമണി കറക്റ്റ് എട്ടു മണി അശ്വതിയാണോ അശ്വതി നക്ഷത്ര ആദ്യത്തെ ദശയിൽ ഇപ്പോൾ ചന്ദ്രനാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴ് വരെ ആദ്യത്തെ ദശയിൽ ചന്ദ്രാപഹാര കാലമാണ് അശ്വതിക്കിപ്പോൾ സമയം പൊതുവായിട്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളുണ്ടെങ്കിലും ആരോഗ്യപരമായിട്ടുണ്ടെങ്കിലും സമയം നല്ലതാണ് എന്താ വിവാഹത്തിന് അനുകൂല സമയമാണ് ജാതകപ്രകാരം വിദ്യയ്ക്ക് തടസ്സം വരാം കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അലർജി ഉണ്ടാവും ഇപ്പോഴത്തെ കാലം വിവാഹത്തിന് ഏറ്റവും നല്ല സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുഴുവനും കൊള്ളാം ആ പത്തൊമ്പത് മുഴുവനും കല്യാണ സമയമാണ് ഇപ്പൊ ആലോചിച്ച നടക്കും ചെറിയ പാപദോഷമുണ്ട് പാപദോഷമുള്ള ജാതകം വേണമെങ്കിൽ യോജിപ്പിക്കാൻ ശരി ജനിച്ച സ്ഥലത്തി ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് നിൽക്കുന്നതും വിവാഹത്തിന് സാധ്യമുണ്ട് തെക്ക് കിഴക്ക് മകരരാശി ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണ അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അടി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവും ദാമ്പത്യ കലഹമോ വിരഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളുണ്ടാവും സാമ്പത്തിക നില നിലവായിരിക്കും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യമുണ്ടാവും പൊതുവെ വാരം നല്ലതാണ് കുംഭരാശി അവിടെ തന്നെ അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരുട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും അത്ര നല്ല സമയമല്ല ഉന്നരവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ അല്പമൊന്ന് മാറിക്കിട്ടാനും സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക ശ്രീപത്മനാഭ സ്വ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പാൽപായസം കഴിപ്പിക്കുക തുളസി പൂ അർച്ചന നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും

രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് വരെ ശനിദശയിൽ ശനിയുടെ അപകാരകാലമാണ് ഇപ്പോൾ ദശ തുടങ്ങി ശനി ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷമൊന്നുമുള്ള ശനിയല്ല നല്ല ശനിയാണ് ജാതക പ്രായം ആരുടെ ജാതകം ആ ജാതകം എട്ടിൽ കേത് നിൽക്കുന്നതുകൊണ്ട് പാപദോഷമുണ്ട് പാപദോഷമുള്ള ജാതകം വേണം വിവാഹത്തിന് യോജിപ്പിക്കാൻ ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലാണ് ജനിച്ച സ്ഥലത്തിൻ്റെ വടക്ക് കിഴക്ക് നിൽക്കലെന്നും വിവാഹത്തിന് യോഗമുണ്ട് കഴിഞ്ഞ ഒരു എട്ട് വർഷക്കാലം ദോഷകാലമായിരുന്നു ഇപ്പം നല്ല സമയമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് നവംബർ തൊട്ട് കൊള്ളാം ഇപ്പം അനുകൂലമായിട്ടുള്ള സമയം ഇപ്പം ആലോചിച്ചാൽ നടക്കും ജോലിയുടെ കാര്യത്തില് ജോലിക്കും സമയം നല്ലതാണ് എല്ലാ കാര്യത്തിനും കൊള്ളാം ശരി രണ്ടായിരത്തി പത്തൊൻപത് കൊള്ളാം ശരി മീനൻ രാശി പൂരിട്ടായിട്ട് അവസാനത്ത് പാലിച്ചു കഴിഞ്ഞ് ഉത്രട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കും അരിഷ്ടതയൊക്കെ ഉണ്ടാവും ആരോഗ്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ശരീരത്തിൽ മുറിവോ പൊള്ളലോ അപകട സാധ്യത ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളുണ്ടാവും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും മുൻകോപം കഴിയുന്ന കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് ചൊവ്വാ പ്രതി വരുത്തുക ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ എന്നായിരിക്കും ബുദ്ധിമുട്ട് കിട്ടാൻ സഹായിക്കും സുനിത സി കെ വയനാട് എഴുതുന്ന എഴുത്താണ് എന്നും ഞാൻ ആനന്ദമജ്ഞാന പരിപാടി കാണാറുണ്ട് പല പ്രാവശ്യം ഫോണി വിളിച്ചിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് എഴുതുന്നത് എൻ്റെ മകളുടെ കാര്യം അറിയുന്നതിന് വേണ്ടിയാണ് തൊണ്ണൂറ്റി മൂന്ന് ജനുവരി മാസം പത്താം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് ഇരുപതിനാണ് ജന ജനനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ധനുമാസം ഇരുപത്തി അവരുടെ വിദ്യാഭ്യാസ കാര്യം എം എസ് സി ബി എഡ് ആണ് പിന്നെ ഇപ്പോൾ സ്കൂൾ ഒരു സ്കൂളിൽ ജോ പ്രൈവറ്റായി പഠിപ്പിക്കുന്നു ജോലിക്ക് വേണ്ടിയുള്ള എല്ലാം പരി പരീക്ഷകളും എഴുതുന്നുണ്ട് അവരുടെ വിവാഹം ജോലി കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു സ്ഥിര ജോലിക്ക് യോഗമുണ്ടോ വിവാഹം എന്ന് നടക്കും തുടങ്ങിയൊരു കത്താണ് എഴുതിയിരിക്കുന്നത് ജാതകപ്രകാരം പ്രകാരം ആയില്യം നക്ഷത്രം കർക്കിട രാശിയാണ് ജാതകത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തി ഏഴ് വരെ ശുക്രദശയിൽ ശുക്രൻ്റെ അപകാരകാലമാണ് ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ജോലിക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ശ്രമിച്ചാൽ നടക്കും ജാതകത്തിൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും കാണുന്നില്ല ശുദ്ധ ജാതകമാണ് ശുദ്ധ ജാതകം വിവാഹത്തിന് യോജിപ്പിക്കണം കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സമയദോഷങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് ചിന്തിക്കുന്ന സ്വഭാവം കൂടുതലാണ് ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് നിൽക്കലും വിവാഹത്തിന് സാധ്യമുണ്ട് ശുക്രദശയിൽ ശുക്രൻ്റെ അപഹാരവും ആദിത്യാപഹാര കാലവും അതായത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ഇരുപത്തി ആറ് വരെ ജോലിക്കും വിവാഹത്തിനും അനുകൂലമായിട്ടുള്ള സമയമാണ് നല്ല ഭാവി ഉണ്ടാവും ദോഷങ്ങളൊന്നും കാണുന്നില്ല ഏതായാലും ഇപ്പോഴത്തെ സമയം നല്ലതാണ് ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് നിൽക്കുന്നതും വിവാഹത്തിന് യോഗം കാണുന്നുണ്ട് കത്തുകൾ അയക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ അനന്തപജ്ഞാദം ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ് പുളിയേറക്കോണം പി ഒ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ വീണ്ടും അനന്തപജ്ഞാനം അടുത്ത വെള്ളിയാഴ്ച രാവിലെ യു എ ഇ ടൈം ഏഴ് മുപ്പതിന് മിഡിൽ ഈസ്റ്റിലും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക